നമസ്തേ, ഞാൻ ശിവൻ, പാല, ബെർലിൻ സ്റ്റഡീസ് സെൻ്ററിൽ നിന്നും. നീറ്റ് 2022 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചുള്ള ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് റിസൾട്ട് നമ്മളിന്ന് പ്രതീക്ഷിച്ചിരുന്നു. നവംബർ 11 അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും നാളെ മുതൽ 18 വരെ രണ്ടാം ഘട്ടത്തിനനുസരിച്ച് കോളേജുകളിൽ ജോയിനിങ് ചെയ്യുന്നതാണ് MCC നേരത്തെ പറഞ്ഞിരുന്ന ഷെഡ്യൂൾ. എന്നാൽ ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പുതിയതായി കുറേയധികം കുട്ടികൾക്ക് കൂടി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനും ചോയ്സ് ഫില്ലിങ്ങിനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ രണ്ടാം ഘട്ടം പുനഃക്രമീകരിച്ചിരിക്കുന്നു, എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു രണ്ടാം ഘട്ടം. അതിൻ്റെ നോട്ടീസ്, അതുപോലെ തന്നെ കർണാടകത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഉൾപ്പെടെയുള്ള അലോട്ട്മെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നു, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ, കേരളത്തിൻ്റെ MBBS BDS രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ്, ആയുഷിൻ്റെ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ്, അങ്ങനെ നീറ്റ് 2022 ഇന്നത്തെ ഏറ്റവും പ്രധാന അപ്ഡേഷൻസിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് MCC.NIC.in എന്ന വെബ്സൈറ്റ് വഴി രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കാൻ കാത്തിരുന്ന നമുക്ക്, പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കാൻ കാത്തിരുന്ന നമുക്ക് കിട്ടിയത് ഈ രണ്ടാം ഘട്ടം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ്. ഇന്ന് മദ്രാസ് ഹൈക്കോടതി കുറേയധികം കുട്ടികൾ അവർക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ആവശ്യത്തിന് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് രണ്ട് ദിവസം കൂടി അനുവദിക്കണമെന്നുള്ള ഓർഡർ പ്രകാരം രജിസ്ട്രേഷൻ ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ പുതിയതായി രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. പുതിയതായി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇന്ന് 1 മണി മുതൽ 13 രാവിലെ 10 മണി വരെ പുതിയതായി രജിസ്റ്റർ ചെയ്യാനും പേയ്മെൻറ്റ് അടയ്ക്കാനുമുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇനി NRI കോട്ടയൊക്കെ നമുക്കിപ്പോൾ പുതിയതായിട്ട് അനുവദിച്ച് വന്നിട്ടുണ്ടല്ലോ. അല്ല, അവസാനത്തെ ദിവസമാണ് NRIയുടെ ചോയ്സ് ഫില്ലിങ്ങിനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ അവർക്കൊക്കെ റീസെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, റീസെറ്റ് രജിസ്ട്രേഷൻ വേണമെങ്കിൽ സമയമുണ്ട്. 13 രാവിലെ 8 മണി വരെ രജിസ്ട്രേഷൻ അൺലോക്ക് ചെയ്ത് ഡീംഡ് കോളേജുകളോ ഏതെങ്കിലും വേണമെങ്കിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കാം. ചോയ്സ് ഫില്ലിങ്ങിനുള്ള അവസരം 13 വൈകുന്നേരം 5 മണി വരെയാണ്. ആർക്കെങ്കിലും ചോയ്സ് ഇനിയും റീസെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, പുതിയതായിട്ട് ചേർക്കാനോ ആവശ്യമില്ലാത്ത കളയാനോ അങ്ങനെ എന്തെങ്കിലും ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള അവസരം 13 5 മണി വരെയാണ്. അതനുസരിച്ചുള്ള അലോട്ട്മെൻറ്റ്, പ്രൊവിഷണലായിട്ടുള്ള അലോട്ട്മെൻറ്റ് റിസൾട്ട് 14 പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ രണ്ടാം ഘട്ടം റിസൾട്ട്, പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് നവംബർ 14 മാറ്റിവെച്ചിരിക്കുന്നു. കോളേജുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് 15 മുതലാണ്. 15 മുതൽ എന്ന് വരെ എന്നുള്ളത് 7 ദിവസമായിരിക്കും നമുക്ക് കിട്ടാനുള്ള സാധ്യത. അത് നമ്മൾ നോക്കി ഷെഡ്യൂൾ വരുന്നതേ ഉള്ളൂ. എന്തായിരുന്നാലും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ രണ്ടാം ഘട്ടം 14 മാറ്റിവെച്ചിരിക്കുന്നു. 15 മുതലാണ് നമ്മൾ കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള MCC അറിയിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ ഗവൺമെൻറ് MBBSൻ്റെയും ഗവൺമെൻറ് BDS, അതുപോലെ തന്നെ അവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ ഗവൺമെൻറ് ഫീസ് നിരക്കിലുള്ള സീറ്റുകൾ, നമ്മളെപ്പോലെ കർണാടകത്തിന് പുറത്തുള്ള കുട്ടികളുടെ പ്രൈവറ്റ് സീറ്റുകളുടെ NRI സീറ്റുകളുടെയൊക്കെ ആദ്യഘട്ട അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അതിനനുസരിച്ച് അതിൻ്റെ അടുത്ത ഘട്ടങ്ങൾ, ആദ്യത്തെ ഘട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ചോയ്സ് ഫില്ലിങ് ചെയ്യേണ്ടതും പേയ്മെൻറ്റ് ചെയ്യേണ്ടതും റിപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ഡീറ്റെയിൽഡ് ഷെഡ്യൂൾ KEA.KR.NIC.in എന്ന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ കേരളീയർക്ക് കിട്ടിയ സീറ്റിനനുസരിച്ചും കർണാടകത്തിൽ എലിജിബിലിറ്റി കിട്ടിയവരുടെ ഗവൺമെൻറ് സീറ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യേണ്ടതെന്നുള്ള ഷെഡ്യൂളാണ്. ഇതനുസരിച്ച് നമുക്ക് 4 എക്സസൈസിംഗ് ആണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അത് ഇന്നു മുതൽ 13 രാത്രി വരെ ചെയ്യാൻ, 13 രാത്രി 12 വരെ ചെയ്യാനുള്ള അവസരമുണ്ട്. ചോയ്സ് ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ 4 നമുക്ക് ആ അലോട്ട്മെൻറ്റിനെ സ്വീകരിക്കാം. ഒന്നാം ഘട്ടത്തിൽ നമുക്കൊരു സീറ്റ് കിട്ടി. ഒന്നാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് എനിക്ക് ഈ സീറ്റ് വേണം, ഇനി എന്നെ പരിഗണിക്കേണ്ട, ഫർദർ അലോട്ട്മെൻറ്റുകളൊന്നും എന്നെ പരിഗണിക്കേണ്ട. നമ്മൾ ചോയ്സ് കൊടുത്തതിൽ ഒന്നാമത്തെ ചോയ്സ് തന്നെ കിട്ടിയവർക്കും, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടി മോയ്സ് ഹയർ ഓപ്ഷനൊക്കെ കിടക്കുന്നവർക്കും എനിക്കിപ്പോൾ കിട്ടിയ ചോയ്സ് മാത്രം മതി, ഇനി എന്നെ പരിഗണിക്കേണ്ട എന്നുണ്ടെങ്കിൽ ചോയ്സ് 1 എന്ന് കൊടുക്കാം. ഇനി നമ്മളിപ്പം കിട്ടിയിരിക്കുന്ന സീറ്റ് എനിക്ക് വേണം, ഇനി ഫർദർ അലോട്ട്മെൻറ്റുകളിലും എന്നെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ചോയ്സ് 2 കൊടുക്കാം. എനിക്കിപ്പോൾ കിട്ടിയത് വേണ്ട, ഫർദർ അലോട്ട്മെൻറ്റുകളിൽ എന്നെ പരിഗണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ചോയ്സ് 3 കൊടുക്കാം. കർണാടകത്തിൻ്റെ അലോട്ട്മെൻറ്റ് വഴി ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ ക്വിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചോയ്സ് 4 കൊടുക്കാം. അങ്ങനെ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് 13 രാത്രി വരെ ചെയ്യാനുള്ള ചോയ്സ് ഫില്ലിങ്ങാണ് ആദ്യം 1, 2, 3, 4. ഇതിൽ ചോയ്സ് 1 കൊടുക്കുന്നവർ പേയ്മെൻറ്റ് ചെയ്യുകയും
കെഇ റിപ്പോർട്ട് ചെയ്യുകയും കോളേജിൽ ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുകയും ചെയ്യണം. നമ്മളിപ്പോൾ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളൊരു വെരിഫിക്കേഷൻ വേണ്ടി പോയി, അവരും വീണ്ടും കർണാടകത്തിൽ ചെല്ലുകയും സെൻറ് ജോൺസിൽ ചെന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്യണം. ചോയ്സ് വൺ കൊടുക്കേണ്ടവർ, അപ്പോൾ ആദ്യം നമ്മൾ ചോയ്സ് വൺ എന്ന് കൊടുക്കുന്നു, അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുന്നു. കെഇക്കുള്ള പേയ്മെൻറ്റ് എത്രയാണോ അത് നമ്മൾ കെഇയുടെ വെബ്സൈറ്റ് വഴി ചെയ്യുന്നു. അവരുടെ അക്കൗണ്ട് നമ്പറുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ച് പേ ചെയ്യാം. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്നു. അതല്ല എങ്കിൽ നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നിട്ട് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് RTGS ചെയ്യാം. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ചോയ്സ് വൺ കൊടുക്കുന്നവരും ചോയ്സ് ടു കൊടുക്കുന്നവരും പേയ്മെൻറ്റ് ചെയ്യണം. ചോയ്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കിട്ടിയത് വേണം, എന്നാൽ ഫർദർ അലോട്ട്മെൻറ്റിലും എന്നെ പരിഗണിക്കണം. ചോയ്സ് ടു ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിനി ഹയർ ഓപ്ഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജുകളിൽ ചെല്ലേണ്ടതായിട്ടില്ല, പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം മതിയാകും. ഒന്നാമത്തെ ചോയ്സ് കിട്ടിയവരും ഇനി ഫർദറായിട്ട് നമ്മൾ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കണ്ട എന്ന് പറയുന്നവരും നിർബന്ധമായും ചോയ്സ് വൺ കൊടുക്കുകയും പേയ്മെൻറ്റ് ചെയ്യുകയും നമ്മൾ കോളേജുകളിൽ ചെന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യണം. അതിൻ്റെ പേയ്മെൻറ്റ് ഡേറ്റ് 14-15 തീയതികളിലാണ് നമുക്ക് പേയ്മെൻറ്റ് കെഇക്ക് ചെയ്യാനുള്ളത്. അതിനുശേഷം 15-16 തീയതികളിലായിട്ട് ആദ്യം ബാംഗ്ലൂർ കെഇയുടെ ഓഫീസിൽ ചെല്ലുകയും അതിനുശേഷം സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഏത് കോളേജാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് അവിടെ ചെന്ന് ചേരുകയും ചെയ്യണം. ചോയ്സ് ടു ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആകെ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി, രണ്ടാം ഘട്ടത്തിന് ശേഷം മാത്രം കോളേജിൽ റിപ്പോർട്ട് ചെയ്താൽ മതിയാകും. 17-ാം തീയതി വരെയാണ് റിപ്പോർട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. 17-ാം തീയതി കൊണ്ട് കർണാടകത്തിലെ ഒന്നാം ഘട്ടം അവസാനിക്കും. പിന്നെ നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴിയുള്ള കേരള മെഡിക്കൽ MBBSൻ്റെയും BDSൻ്റെയും രണ്ടാം ഘട്ടം ഓപ്ഷൻ കൺഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ചുള്ള ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഒരിക്കൽ കൂടി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളെ കേരളത്തിന് രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കുകയില്ലെന്നും, ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ രണ്ടാം ഘട്ടം മാറ്റിവെച്ചു, അപ്പോൾ ഇനി 19-ാം തീയതിയും കേരളത്തിന് രണ്ടാം ഘട്ടം വരികയില്ല. ഓൾ ഇന്ത്യയുടെ ലാസ്റ്റ് ഡേറ്റ് എന്നാണോ വരുന്നത് അതിനുശേഷം മാത്രമേ കേരളത്തിൻ്റെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുകയുള്ളൂ. കേരളത്തിൽ ഓൾ ഇന്ത്യ വഴി രണ്ടാം ഘട്ടത്തിലൊരു സീറ്റ് എടുത്തവരെ ഒഴിവാക്കി മാത്രമേ കേരളത്തിൻ്റെ രണ്ടാം ഘട്ടം പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പം ഓൾ ഇന്ത്യ വരുന്നവരെ, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് എടുക്കുന്നവരെ സീറ്റ് കോളേജിൽ പോയി പ്രവേശനം നേടിയവരെ ഒഴിവാക്കുമെന്നുള്ള ഡീറ്റെയിൽസും കേരള എൻട്രൻസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ട് മലബാർ മെഡിക്കൽ കോളേജിൽ 50 സീറ്റുകളും കൂടി MBBS അനുവദിച്ചിട്ടുണ്ട്, അതും ഈ രണ്ടാം ഘട്ടത്തിൽ അലോട്ട് ചെയ്യപ്പെടും. ഓപ്ഷൻ കൺഫർമേഷൻ്റെ തീയതികൾ അവർ പുനഃക്രമീകരിച്ചിട്ടില്ല. 15-ാം തീയതി രാവിലെ 10 മണി വരെ മാത്രമേ നമുക്ക് ഓപ്ഷൻ കൺഫർമേഷൻ സമ്മതിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ 19-ാം തീയതി അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിന് മാറ്റിവെക്കും. കാരണം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് 15-ാം തീയതിയിലോട്ട് മാറ്റിവെച്ചതുകൊണ്ട് 14-ാം തീയതി അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുകയും 15 മുതൽ 6 ദിവസത്തേക്കായിരിക്കും കോളേജ് റിപ്പോർട്ടിംഗ് വരുന്നത്. അതിനുശേഷം മാത്രമേ കേരള അലോട്ട്മെൻറ്റും പ്രഖ്യാപിക്കുകയുള്ളൂ. 4-ാമത്തെ നീറ്റ് 2022 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും സിദ്ധയുടെയും യുനാനിയുടെയും ഓൾ ഇന്ത്യ കോട്ട സീറ്റും ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ ചോയ്സ് ഫില്ലിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി AAIIMS.NIC.IN എന്ന വെബ്സൈറ്റ് വഴി ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും ഗവൺമെൻറ് മേഖലകളിലെ 15% സീറ്റുകൾക്ക് വേണ്ടിയുള്ള ആയുഷിൻ്റെ കൗൺസിലിംഗ് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും ആരംഭിച്ചിട്ടുണ്ട്. 14-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇന്നലെ പബ്ലിഷ് ചെയ്തിരുന്നു. അതിൻ്റെ ചോയ്സ് ഫില്ലിംഗ് നിങ്ങൾ യഥാക്രമം ചെയ്യണം. ഗവൺമെൻറ് മേഖലയാണെങ്കിൽ 11,000 രൂപ അടച്ചും ഡീംഡ് മേഖലയാണെങ്കിൽ 55,000 രൂപ അടച്ചുമായിട്ടാണ് നമുക്ക് രജിസ്ട്രേഷൻ നടക്കുന്നത്. അതിൻ്റെ ഒന്നാം ഘട്ടം 14-ാം തീയതി അവസാനിക്കും. അതിൻ്റെ സീറ്റ് മെട്രിക്സ് ഗവൺമെൻറ് മേഖലയിലുള്ള സീറ്റുകളെക്കുറിച്ചും സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ ഡീംഡ് മേഖലയിലുള്ള സീറ്റുകളെക്കുറിച്ചുമുള്ള സീറ്റ് മെട്രിക്സ് ആയുഷിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് ആയുഷിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 14-ാം തീയതി വൈകുന്നേരത്തിനുൾപ്പെടെ രജിസ്റ്റർ ചെയ്യുകയും പേയ്മെൻറ്റ് ചെയ്യുകയും ആവശ്യത്തിന് ഗവൺമെൻറ് മേഖലയോ അല്ലെങ്കിൽ ഡീംഡ് മേഖലയുടെയോ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നീറ്റ് 2022 ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളിന് ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടത് അറിയുന്നത്. അതനുസരിച്ച് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിനും കേരള അലോട്ട്മെൻറ്റിനും ഒക്കെ ഷെഡ്യൂളിൽ മാറ്റം വരും. അത് നിങ്ങൾ അതാത് വെബ്സൈറ്റുകൾ നോക്കിയിട്ട് എന്നാണോ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് അതനുസരിച്ച് കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള സമയമൊക്കെ ഒന്ന് പുനർക്രമീകരിക്കണം. അതറിയിക്കുവാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ബ്രില്ലിയൻ യൂട്യൂബ് ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നത്. നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.